തേർഡ് ക്ലാസ് ഓഫ് ഫൈലം നിഡേറിയ ഈസ് ക്ലാസ് ആന്തോസോവ. ക്ലാസ് ആന്തോസോവ ഈസ് ഓൾസോ നോൺ ആസ് ആക്ടിനോസോവ. ഇതാണ് തേർഡ് ക്ലാസ്, ക്ലാസ് ആന്തോസോവ ആക്ടിനോസോവ. ദിസ് ഈസ് ദ ലാർജസ്റ്റ് ക്ലാസ് ഓഫ് ഫൈലം നിഡേറിയ. ഇതിൽ രണ്ടും സോളിറ്ററി കൊളോണിയൽ ഫോം വരുന്നുണ്ട്. ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. ദ ഫസ്റ്റ് ഫീച്ചർ ഈസ് ഓൺലി പോളിപ്പോയിഡ് ഫോംസ് ആർ പ്രസൻറ്റ്. നമ്മൾ നേരത്തെ പഠിച്ചതിൽ ഹൈഡ്രോസോവയിൽ രണ്ടും ഉണ്ട്, സൈഫോസോവയിൽ മെഡ്യൂസോയിഡ് ഫോമാണ് പ്രോമിനൻ്റ് ആയിട്ട് വരുന്നത്. ബട്ട് ഹിയർ ഇൻ ആന്തോസോവ പോളിപ്പോയിഡ് ഫോംസ് ആർ പ്രോമിനൻ്റ് ആണ്. ഓൺലി പോളിപ്പോയിഡ് ഫോംസ് ആർ പ്രസൻറ്റ്. മെഡ്യൂസോയിഡ് സ്റ്റേജ് ഇസ് കംപ്ലീറ്റ്ലി സപ്രസ്ഡ്. മറ്റോടത്ത് പോളിപ്പോയിഡ് ആബ്സെൻ്റ് ഓർ റെഡ്യൂസ്ഡ് ആയിരുന്നു, ബട്ട് ഹിയർ ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി സപ്രസ്ഡ്. മെഡ്യൂസോയിഡ് സ്റ്റേജ് ഇസ് കംപ്ലീറ്റ്ലി സപ്രസ്ഡ്. ഇറ്റ് ഹാസ് എ സിലിണ്ട്രിക്കൽ ബോഡി വിത്ത് ഹെക്സാമറസ്, ഒക്ടാമറസ്, പോളിമറസ്, ബൈറേഡിയൽ ഓർ റേഡിയോ ബൈലാറ്ററൽ സിമട്രി. ഡിഫറെൻറ്റ് ടൈപ്പ് സിമട്രി അതിൽ വരുന്നുണ്ട്. ഹെക്സാമറസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സിക്സ് പാർട്ടായി ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നു. ഒക്ടാമറസ്, പോളിമറസ്, ബൈറേഡിയൽ ഓർ റേഡിയോ ബൈലാറ്ററൽ സിമട്രി, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് സിമട്രി അത് എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. റേഡിയോ ബൈലാറ്ററൽ എന്ന് പറഞ്ഞാൽ റേഡിയൽ സിമട്രിയും ബൈലാറ്ററൽ സിമട്രിയും ജോയിൻ ചെയ്ത് വരുന്നൊരു കണ്ടീഷനാണ്. സോ ഓറൽ എൻഡ് ഈസ് എക്സ്പാൻഡഡ് റേഡിയലി ഫോമിങ് ആൻ ഓറൽ ഡിസ്ക്. അപ്പോൾ നമ്മളിതിൻ്റെ എക്സാമ്പിൾ പഠിക്കുമ്പോൾ കാണാൻ പറ്റും. വൺ ഓഫ് ദ എൻഡ് ഇറ്റ് ഹാസ് എൻ ഓറൽ ഡിസ്ക്, ഓറൽ ഡിസ്ക് ലൈക്ക് സ്ട്രക്ചർ കാണാൻ പറ്റും. ഇനി ആന്തോസോവയിൽ സൈഫോസോവയുടെ പോലെ തന്നെ മീസോഗ്ലിയ ഈസ് പ്രസൻറ്റ് വിത്ത് വാണ്ടറിങ് അമ്യൂബോയിഡ് സെൽസ് ആൻഡ് ഓൾസോ ബ്രാഞ്ചിങ് മസിൽ ഫൈബേഴ്സ് പ്രസൻറ്റ് ഇൻ ആന്തോസോവ. വാണ്ടറിങ് അമ്യൂബോയിഡ് സെൽസ് ആൻഡ് ബ്രാഞ്ചിങ് മസിൽ സെൽസ് ആർ പ്രസൻറ്റ് ഇൻ മീസോഗ്ലിയ. മീസോഗ്ലിയ ആർ ലൂസിലി സെല്ലുലാർ, മീസെൻകൈമാറ്റസ്, ലൂസിലി സെല്ലുലാർ ആയിട്ടുള്ള. ഇതിൽ ഹൈഡ്രോസോവയിലാണ് നോൺ സെല്ലുലാർ വരുന്നത്. സൈഫോസോവയിലും ആന്തോസോവയിലും സെല്ലുലാർ മീസോഗ്ലിയ ആണ് വിത്ത് വാണ്ടറിങ് അമ്യൂബോയിഡ് സെൽസ്. ഇൻ ദിസ് കേസ് ഓഫ് ആന്തോസോവ, ആന്തോസോവ ഹാസ് എ ഹോണി എക്സോസ്കെൽട്ടൺ. അതൊരു പെക്യുലിയർ ഫീച്ചറാണ്. ഇറ്റ് ഹാസ് ആന്തോസോവ ഹാസ് എ ഹോണി എക്സോസ്കെൽട്ടൺ വിച്ച് ഈസ് സെക്രീറ്റഡ് ഫ്രം ദി എപ്പിഡെർമിസ്. എപ്പിഡെർമിസ് സെക്രീറ്റ് ദിസ് ഹോണി എക്സോസ്കെൽട്ടൺ. അപ്പോൾ ഒരു ഔട്ടർ ആയിട്ടുള്ള ഒരു പെരിസാർക്ക്, പെരിസാർക്കിനെ പോലെ ഇവിടെ ഒരു ഹോണി എക്സോസ്കെൽട്ടൺ പ്രസൻ്റ് ആണ്. ഹോണി എക്സോസ്കെൽട്ടൺ സെക്രീറ്റഡ് ബൈ ദി എപ്പിഡെർമിസ്. പെരിസാർക്കും സീനോസാർക്കിലെ എപ്പിഡെർമിസ് സെക്രീറ്റ് ചെയ്യുന്നതാണ്, സെക്രീറ്റഡ് ബൈ ദി എപ്പിഡെർമിസ്. പിന്നെ അടുത്തത് ഗ്യാസ്ട്രോ വാസ്കുലർ ക്യാവിറ്റി സിലിൻഡ്രോൺ. അതിൽ ഫസ്റ്റ് രണ്ട് കേസിലും സ്റ്റൊമേഡിയം ആബ്സെൻ്റ് ആയിരുന്നു. സെക്കൻഡ് കേസിൽ സൈഫോസോവയിൽ സ്റ്റൊമേഡിയം ആബ്സെൻ്റ് ആണ്, ബട്ട് ഗ്യാസ്ട്രിക് ടെൻഡക്കിൾസ് വേർ പ്രസൻറ്റ്. ബട്ട് ഹിയർ ആന്തോസോവ ഹാസ് എ പ്രോമിനൻറ്റ് സ്റ്റൊമേഡിയം. സ്റ്റൊമേഡിയം ഒരു പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റൊമേഡിയം പ്രസൻ്റ് ആണ്. ആൻഡ് സ്റ്റൊമേഡിയം ഓൾസോ ഹാസ് സിഫ്നോഗ്ലിഫ്സ്. സിഫ്നോഗ്ലിഫ്സ്, സിഫ്നോഗ്ലിഫ്സ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ, സിലിയേറ്റഡ് ഗ്രൂവ് പ്രസൻ്റ് ആണ്. അറ്റ് വൺ ഓർ ബോത്ത് എൻ സ്റ്റൊമേഡിയം ഹാസ് എ സിലിയേറ്റഡ് ഗ്രൂവ് നോൺ ആസ് സിഫ്നോഗ്ലിഫ്സ്. സിലിയേറ്റഡ് ആയിട്ടുള്ള ഗ്രൂ, കുഴി രണ്ട് സൈഡോ അല്ലെങ്കിൽ ഒരു സൈഡ് ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഈ സിലിയയുടെ ഫങ്ഷൻ എന്തിനു വേണ്ടിയിട്ടാണ്? ത്രൂ ദീസ് ജനേറ്റൽ പ്രൊഡക്ട്സ് പാസ് ടു ദ ഔട്ട് സൈഡ്. ജനേറ്റൽ പ്രൊഡക്റ്റ് ആ ഒരു ഗ്രൂവിലൂടെയാണ് പുറത്തേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അതിൻ്റെ ആ പാസിങ് ആ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് അതിൽ സീലിയ അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ ഗ്യാസ്ട്രോ വാസ്കുലർ ക്യാവിറ്റി, നമ്മൾ ഹൈഡ്രോസോവയൊക്കെ കണ്ടപ്പോൾ വളരെ സിമ്പിൾ ഗ്യാസ്ട്രോ വാസ്കുലർ ക്യാവിറ്റി ആയിരുന്നു. ബട്ട് ഹിയർ ദ ഗ്യാസ്ട്രോ വാസ്കുലർ ക്യാവിറ്റി ഇസ് എ കോംപ്ലക്സ് സ്ട്രക്ചർ വിച്ച് ഇസ് ഡിവൈഡ് ഇൻ ടു ലാർജ് നമ്പർ ഓഫ് ഇൻ്റർ കമ്മ്യൂണിക്കേറ്റിംഗ് ചേംബേഴ്സ്, സെപ്റ്റ, മിസൻഡ്രീസ് വെച്ചിട്ട് ലാർജ് നമ്പർ ഓഫ് ഇൻ്റർ കമ്മ്യൂണിക്കേറ്റിംഗ് ചേംബേഴ്സ് ആയിട്ട് ഗ്യാസ്ട്രോ വാസ്കുലർ ക്യാവിറ്റിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗ്യാസ്ട്രോ വാസ്കുലർ ക്യാവിറ്റിയിൽ മറ്റുള്ള എന്നുള്ള വ്യത്യാസം, പ്രോമിനൻ്റ് സ്റ്റൊമേഡിയ ഉണ്ട്, സ്റ്റൊമേഡിയം പ്രസൻ്റ് ആണ്, സിഫ്നോഗ്ലിഫ്സ് പ്രസൻ്റ് ആണ്, അതുപോലെ തന്നെ ഇൻ്റർ കമ്മ്യൂണിക്കേറ്റിംഗ് ചേംബേഴ്സും പ്രസൻ്റ് ആണ്. ലാർജ് നമ്പർ ഓഫ് ഇൻ്റർ കമ്മ്യൂണിക്കേറ്റിംഗ് ചേംബേഴ്സ് പ്രസൻ്റ് ആണ്. സ്റ്റൊമേഡിയം പ്രസൻ്റ് ആണ്, സിഫ്നോഗ്ലിഫ്സ് പ്രസൻ്റ് ആണ്, ഇൻ്റർ കമ്മ്യൂണിക്കേറ്റിംഗ് ചേംബേഴ്സ് പ്രസൻ്റ് ആണ്. മോസ്റ്റ് ഇൻഡിവിജ്വൽസ് ആർ യൂണിസെക്ഷുവൽ. ഗോണാഡ് ഫോർമേഷൻ ആർ എൻഡോഡേമൽ
gonads are endodermal, sex cells are discharged to cylindron and not directly to the outside. That is an important point. ഔട്ട്സൈഡിൽ ഒക്കെയല്ല, പുറത്തേക്ക് വാട്ടറിലേക്കല്ല സെക്സ് സെല്ല് റിമൂവ് ചെയ്യുന്നത്, ഡിസ്ചാർജ് ചെയ്യുന്നത്. ദീസ് സെക്സ് സെൽസ് ആർ ഡിസ്ചാർജ് ടു ദി സിലിൻഡ്രോൺ, അതിൻ്റെ ബോഡി ക്യാവിറ്റി, ഗ്യാസ്ട്രോവാസ്കുലർ ക്യാവിറ്റി, ആ സെപ്റ്റായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള ഗ്യാസ്ട്രോവാസ്കുലർ ക്യാവിറ്റിയിലേക്കാണ് പിന്നീട് അവിടെ നിന്നാണ് പുറത്തേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ സെക്സ് സെൽസ് ആർ ഡിസ്ചാർജ് ടു ദി സിലിൻഡ്രോൺ ആൻഡ് നോട്ട് ഡയറക്ട്ലി ടു ദി ഔട്ട്സൈഡ്. അപ്പോൾ ആന്തോസോവ സി അനിമൺ എന്ന് പറയുന്ന കോമൺ ആയിട്ട് വിളിക്കുന്ന സി അനിമൺ ഗ്രൂപ്പാണ്. ആൻഡ് ഓൾസോ കോറൽസ്, സീപ്പൻ, സീ ഫാൻ, സീ ഫെതർ, ഇതൊക്കെ വരുന്നത് ആന്തോസോവയിലാണ്. കോറൽസ് വരുന്നത് ആന്തോസോവയിലാണ്. ഓക്കെ, കോറൽ കടലിൻ്റെ അടിയിലൊക്കെ പെർട്ടിക്കുലർ കോളനിയൊക്കെ ഫോം ചെയ്ത് കാണുന്ന കോറൽസൊക്കെ വരുന്നത് ആന്തോസോവയിലാണ്. സീ ഫാൻ, സീ ഫെതർ, ഇതൊക്കെ വരുന്നത് ആന്തോസോവയിലാണ്. എക്സാമ്പിൾ താഴെ കൊടുത്തിട്ടുണ്ട്. ഓർഗോണിയ, ടെറോയിഡ്സ്, അഡംസിയ, എഡ്വാർഡ്സിയ, മാൻഡ്രിപോറ. ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് ആഡംസിയ ആണ്. ഫൈലം നിഡേറിയ ക്ലാസ് ആന്തോസോവയിൽ വരുന്ന ആഡംസിയ. അപ്പോൾ അതിൽ ആ ഓറൽ ഡിസ്ക് നമുക്ക് കൃത്യമായിട്ട് കാണാം. ആഡംസിയയുടെ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആഡംസിയ അല്ല. അതിൻ്റെ ഹെഡിങ് നോക്കിയാൽ അറിയാം, ആഡംസിയ ഓൺ ഗ്യാസ്ട്രോപോഡ് ഷെൽ. ആഡംസിയ ഓൺ ഗ്യാസ്ട്രോപോഡ് ഷെൽ. ആ ഷെല്ലിൻ്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ ആരെ കാണാം? ഹെർമിറ്റ് ക്രാബിനെ കാണാം. അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു മെഴുകുതിരി, ഒരു ടേബിളിൽ വെച്ച പോലെ ഇരിക്കുന്ന സാധനം മാത്രമാണ് ആഡംസിയ. ആ ചെറിയൊരു കുഴൽ പോലെ സിലിണ്ട്രിക്കൽ ആയിട്ടുള്ള സ്ട്രക്ചർ മാത്രമാണ് ആഡംസിയ എന്ന് പറയുന്നത്. ഇതാണ് ആഡംസിയ. ഓക്കെ, സോ ആഡംസിയ ഈസ് എ മറൈൻ സോളിറ്ററി ആൻഡ് സെഡൻഡറി സീ അനിമൺ. മറൈനാണ്, സോളിറ്ററി, സെഡൻഡറി ആയിട്ടുള്ള, അറ്റാച്ച് ചെയ്ത് കൊളോണിയൽ അല്ല, സോളിറ്ററി ആണ്. ഇൻഹാബിറ്റിംഗ് ദി ഷാളോ വാട്ടേഴ്സ് ഓഫ് സീ കോസ്റ്റ്. അപ്പോൾ ഇത് നമ്മൾ ഈ പിക്ചറിൽ കാണുന്നത് ഇറ്റ് ഈസ് അറ്റാച്ച് ടു ഗ്യാസ്ട്രോപോഡ് ഷെൽ. ഗ്യാസ്ട്രോപോഡ് ഷെല്ലായിട്ട് അറ്റാച്ച് ചെയ്താണ്. അത് മാത്രമല്ല, ഇറ്റ് ഓൾസോ അറ്റാച്ച് ടു റോക്സ് ആൻഡ് സം അതർ ഓർഗാനിസം. ഇറ്റ് റിമെയിൻസ് അറ്റാച്ച് ടു റോക്സ് ഓർ ദ ഷെൽസ് ഓഫ് ഗ്യാസ്ട്രോപോഡ്സ്. പിന്നെ മറ്റ് ചില ഇതിലും ഇത് അറ്റാച്ച് ചെയ്യാറുണ്ട്. ദ ബോഡി ഓഫ് ആഡംസിയ ഇറ്റ് ഹാസ് ത്രീ ഡിവിഷൻ. ബോഡി ആ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ തലപ്പത്ത് നമുക്ക് കാണാൻ പറ്റും, ഒരു ഡിസ്ക്കാണ്, ഓറൽ ഡിസ്ക്കാണ്, ടെൻറ്റക്കിൾസ് ഉള്ളൊരു ഡിസ്ക് കാണാം. പിന്നെ അത് കഴിഞ്ഞൊരു ട്യൂബ് പോലത്തെ സ്ട്രക്ചർ കാണാം. പിന്നെ ഈ ഗ്യാസ്ട്രോപോഡിൻ്റെ ഷെല്ലിൽ, ഗ്യാസ്ട്രോപോഡ് ഷെല്ല് കൃത്യമായിട്ട് അറിയുന്നുണ്ടല്ലോ അല്ലേ, അതിലടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഗ്യാസ്ട്രോപോഡ് ഷെല്ലിൽ അറ്റാച്ച് ചെയ്യുന്ന അതിനൊരു ബേസൽ റീജിയണും കാണാം. സോ ബോഡി ഓഫ് ആഡംസിയ ഹാസ് ത്രീ ഡിവിഷൻ, നെയ്മ്ലി പെഡൽ ഡിസ്ക്, ദിസ് ബേസൽ പോർഷൻ, പെഡൽ ഡിസ്ക് ആൻഡ് പിന്നെന്തായിരുന്നു, കോളം, പിന്നെ ഓറൽ ഡിസ്ക്. ഇങ്ങനെ മൂന്ന് റീജിയനായിട്ട് ഡിവൈഡ് ചെയ്യാം. പെഡൽ ഡിസ്ക്, കോളം ആൻഡ് ദി ഓറൽ ഡിസ്ക്. പെഡൽ ഡിസ്ക്, കോളം ആൻഡ് ഓറൽ ഡിസ്ക്. അതിൽ ഫസ്റ്റ് വണ്ണാണ് പെഡൽ ഡിസ്ക്. പെഡൽ ഡിസ്ക് എന്ന് പറയുമ്പോൾ എന്താ, അതിൻ്റെ അറ്റാച്ച്, ആ ഒരു ഗ്യാസ്ട്രോപോഡിൽ അറ്റാച്ച് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ആ സ്ട്രക്ചറാണ് പെഡൽ ഡിസ്ക്. സോ ഇറ്റ് ഈസ് എ ഫ്ലാറ്റ് സോസർ ഷേപ്പ് ആൻഡ് സക്കർ ലൈക്ക് ബേസൽ പോർഷൻ. സോസർ ഷേപ്പ്ഡാണ് ആൻഡ് സക്കർ ലൈക്ക്, സക്കറ പോലെ അറ്റാച്ച് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന സക്കർ ലൈക്ക് ബേസൽ പോർഷൻ ഓഫ് ആഡംസിയ ഈസ് കോൾഡ് പെഡൽ ഡിസ്ക്. സോ ഫോർ ദ അറ്റാച്ച്മെൻറ്റ് ദ സ്ട്രക്ചർ ഓഫ് പെഡൽ ഡിസ്ക് ബേസൽ പോർഷൻ ഹാസ് ടു പ്രോമിനൻറ്റ് ലോബ്സ് ഓർ ഡിസ്ക്. ഇറ്റ് ഹാസ് ഫോർ ദി അറ്റാച്ച്മെൻറ്റ്, ഇറ്റ് ഹാസ് ടു പ്രോമിനൻറ്റ് ലോബ്സ് ഓർ ഡിസ്ക്. അപ്പുറത്ത് ഇപ്പുറത്തായിട്ട് രണ്ട് പ്രോമിനൻ്റ് ആയിട്ടുള്ള ലോബ് കാണാൻ പറ്റും. ദാറ്റ് ഹെൽസ് ഫോർ അറ്റാച്ച്മെൻറ്റ്. അപ്പോൾ പെഡൽ ഡിസ്ക് എന്ന് പറയുന്നതാണ് ഫസ്റ്റ് റീജിയൻ എന്ന് പറയുന്നത്. സെക്കൻഡ് പാർട്ട് കോളം, സെക്കൻഡ് പാർട്ട് ഈസ് കോളം. ട്യൂബ് ലൈക്ക് സ്ട്രക്ചറാണ്, ലോങ് സിലിണ്ട്രിക്കൽ ആൻഡ് ഹൈലി കൺട്രാക്റ്റൈൽ മിഡിൽ പോർഷൻ. ഈ കോളം ചുരുക്കാൻ പറ്റുന്നതാണ്, വലിപ്പം കുറയ്ക്കാനും കൂട്ടാനും പറ്റുന്ന സ്ട്രക്ചറാണ് കോളം. ഹൈലി കൺട്രാക്റ്റൈൽ ആണ്, ലോങ് സിലിണ്ട്രിക്കൽ, ട്യൂബുലാർ, ലോങ് സിലിണ്ട്രിക്കൽ സ്ട്രക്ചറാണ് കോളം എന്ന് പറയുന്നത്. സോ മിഡിൽ പോർഷൻ ഈസ് കോളം. കോളത്തിനൊരു പ്രത്യേകത ഉണ്ട്, കോളം ഒരു ഡിഫൻസ് മെക്കാനിസത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ് കോളം എന്ന് പറയുന്നത്. ഫോർ ദാറ്റ് ഡിഫൻസ് പർപ്പസ് ദ കോളം ബേഴ്സ് എ ബാൻഡ് ഓഫ് സിൻക്ലിഡൽ ട്യൂബർക്കിൾസ് അറ്റ് ഇറ്റ്സ് ബേസ്. കോളത്തിൻ്റെയും പെഡൽ ഡിസ്കിൻ്റെയും ഇടയിൽ, ആ പെഡൽ ഡിസ്കിലേക്ക് ജോയിൻ ചെയ്യുന്ന ബേസൽ റീജിയണിൽ
കോളം ബിയേഴ്സ് എ ബാൻഡ് ഓഫ് സിൻക്ലിഡൽ ട്യൂബർക്കിൾസ്. സിൻക്ലിഡൽ ട്യൂബർക്കിൾസ്, സിൻക്ലിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ പെർഫൊറേഷൻ ഫോർ ദി എക്സ്ട്രൂഷൻ ഓഫ് അക്കോൺഷ്യ. ആക്ച്വലി ഈ സിൻക്ലിഡൽ ട്യൂബർക്കിൾ എന്ന് പറയുമ്പോൾ അത് ഓപ്പണിംഗ് ആണ്, പെർഫൊറേഷൻ ആണ്, പോഴ്സ് ആണ്. വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് ദാറ്റ് പോഴ്സ്? ത്രൂ ദാറ്റ് പോഴ്സ് അക്കോൺഷ്യ എക്സ്ട്രൂഡഡ് ഔട്ട് ഔട്ട് ഓഫ് ദി അഡംസിയ. അഡംസിയയുടെ ബോഡിയിൽ നിന്ന് അക്കോൺഷ്യ പുറത്തേക്ക് വരുന്ന ഒരു ഓപ്പണിംഗ് ആണ്, പെർഫൊറേഷൻ ആണ് സിൻക്ലൈഡ്സ് എന്ന് പറയുന്നത്. അങ്ങനത്തെ സിൻക്ലൈഡ്സ് എവിടെ കാണാം? സിൻക്ലൈഡ്സ് എവിടെ കാണാം? അതിൻ്റെ കോളത്തിൻ്റെ ബേസൽ പോർഷനിൽ കാണാം. അത് ഓപ്പണിംഗ് ആണ്, അതിലൂടെ എന്ത് പുറത്തേക്ക് വരും? സിൻ അക്കോൺഷ്യ പുറത്തേക്ക് വരും. അക്കോൺഷ്യ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഇസ് എ ത്രെഡ് ലൈക്ക് പ്രോസസ് ഓഫ് മീസെൻട്രിക് ഫിലമെൻസ് ആം വിത്ത് നിമാറ്റോസൈറ്റ്സ്. നിമാറ്റോസൈറ്റ്സ് എന്ന് പറയുന്ന ആ ഒരു ഡിഫെൻസിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പെർട്ടിക്കുലർ സെൽ, ആ ഒരു പെർട്ടിക്കുലർ സ്ട്രക്ചർ, അതുള്ള ഒരു ത്രെഡ് ലൈക്ക് പ്രോസസ്സാണ്. ത്രെഡ് ലൈക്ക് പ്രോസസ് ഓഫ് മിസെൻട്രിക് ഫിലമെൻറ് ആണ് അക്കോൺഷ്യ എന്ന് പറയുന്നത്. ത്രെഡ് ലൈക്ക് പ്രോസസ് ഓഫ് മിസെൻട്രിക് ഫിലമെൻറ് ആം വിത്ത് നിമാറ്റോസൈറ്റ്സ്. അപ്പോൾ അക്കോൺഷ്യ ശരിക്കും ഒരു അമ്പ് പോലെ, ആ അമ്പിൻ്റെ അറ്റത്ത് വിഷം പുരട്ടിയിട്ടുണ്ട് എന്ന് പറയുന്ന പോലെ, ആ ഹോളിലൂടെ ഇതിൻ്റെ പെഡൽ കോളത്തിൻ്റെ ബേസൽ പോർഷനിലുള്ള ഹോളിലൂടെ പെർഫൊറേഷൻ സിൻക്ലൈഡ്സ്, അതിലൂടെ ഈ അമ്പുകൾ വിഷം എന്ന് പറയുമ്പോൾ അവിടെ എന്താ? നിമാറ്റോസൈറ്റ്സ്, ആം വിത്ത് നിമാറ്റോസൈറ്റ്സ്. അതാണ് ആ ഒരു ഇറിറ്റേറ്റിംഗ് കണ്ടീഷൻ ഉണ്ടാക്കുന്ന, അതിലെ പ്രെഡേറ്ററിലോ പ്രേയിലോ ഒരു ഇറിറ്റേറ്റിംഗ് കണ്ടീഷൻ ഉണ്ടാക്കുന്ന നിമാറ്റോസൈറ്റ്സ് ഉള്ള, ആം വിത്ത് നിമാറ്റോസൈറ്റ്സ്, ആ ഒരു സ്ട്രക്ചർ, ത്രെഡ് ലൈക്ക് പ്രോസസ്സ് ഓഫ് മീസെൻട്രിക് ഫിലമെൻ, ത്രെഡ് ലൈക്ക് പ്രോസസ്സ് ഓഫ് മീസെൻട്രിക് ഫിലമെൻ, ഇതിനെയാണ് നമ്മൾ അക്കോൺഷ്യ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ പെഡൽ ഡിസ്ക് ഏറ്റവും ബേസൽ റീജിയൺ. ബിറ്റ്വീൻ പെഡൽ ഡിസ്ക് ആൻഡ് ഓറൽ ഡിസ്ക് ദർ വിൽ ബി കോളം റീജിയൺ. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് പെഡൽ, സോറി, ഓറൽ ഡിസ്ക്. ഓറൽ ഡിസ്ക് ഏറ്റവും മുകളിലായിട്ട് കാണുന്നു, ഓറൽ ഡിസ്ക്. സോ ഇറ്റ് ഈസ് ദ ടെർമിനൽ അപ്പെക്സ് റീജിയൻ, ടെർമിനൽ പാർട്ട് ഓഫ് ദി അഡംസിയ. ദിസ് ഓറൽ ഡിസ്ക് ബേസ് ദ സെൻട്രൽ മൗത്ത്. വി ക്യാൻ സി എ സെൻട്രൽ മൗത്ത് ഇൻ ദി ഓറൽ ഡിസ്ക് ആൻഡ് എ ക്രൗൺ ഓഫ് മാർജിനൽ ടെൻറ്റക്കിൾസ്. ഓറൽ ഡിസ്ക് ബേസ് എ സെൻട്രൽ മൗത്ത് ആൻഡ് എ ക്രൗൺ ഓഫ് മാർജിനൽ ടെൻറ്റക്കിൾസ്. എ ക്രൗൺ ഓഫ് മാർജിനൽ ടെൻറ്റക്കിൾസ് ആൻഡ് ഓറൽ സെൻട്രൽ മൗത്ത് ആർ പ്രസൻറ്റ്. പിക്ചറിൽ കൃത്യമായിട്ട് കാണാം, ഒരു സെൻട്രൽ മൗത്ത് കാണാം ആൻഡ് ക്രൗൺ ലൈക്ക് എ ക്രൗൺ ഓഫ് മാർജിനൽ ടെൻറ്റക്കിൾസ് ആർ ഓൾസോ പ്രസൻറ്റ്. സോ മൗത്ത് ലീഡ്സ് ടു സിലിൻഡ്രോൺ, മൗത്ത് ലീഡ്സ് ടു ദി സിലിൻഡ്രോൺ വിച്ച് ഈസ് പാർട്ടീഷൻ ബൈ സിക്സ് പെയേഴ്സ് ഓഫ് മീസെൻട്രീസ്. സിലിൻഡ്രോൺ അല്ലെങ്കിൽ ഗ്യാസ്ട്രോ വാസ്കുലർ ക്യാവിറ്റി, അതിൽ പാർട്ടീഷൻ നടത്തിയിട്ടുണ്ട്, അതിൽ നമ്മൾ പഠിച്ചു. അതിൽ ഇൻ്റർ ചേംബേഴ്സ്, ഇൻ്റർ കണക്ടിങ് ചേംബേഴ്സ് പ്രസൻ്റ് ആണ് മീസെൻട്രീസ് അല്ലെങ്കിൽ സെപ്റ്റം വഴിയായിട്ട്. ഇവിടെ ടോട്ടൽ സിക്സ് പെയേഴ്സ് ഓഫ് മീസെൻട്രീസ് പാർട്ടീഷൻ ദി സിലിൻഡ്രോൺ. സിലിൻഡ്രോൺ ഈസ് പാർട്ടീഷൻ ബൈ സിക്സ് പെയേഴ്സ് ഓഫ് മീസെൻട്രീസ് സെപ്റ്റ വഴിയായിട്ട്. ആറ് പെയർ സെപ്റ്റ വഴിയായിട്ട് സിലിൻഡ്രോൺ പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. ഗലറ്റ് ഹാസ് സിഫ്നോഗ്ലിഫ്സ്. സിഫ്നോഗ്ലിഫ്സ് നമ്മൾ നേരത്തെ കണ്ടു, സിലിയേറ്റഡ് ഗ്രൂ. സോ ഇവിടെ ടു സിഫ്നോഗ്ലിഫ്സ് ആർ പ്രസൻറ്റ് ഇൻ ദ സ്റ്റോമേഡിയം റീജിയൺ. ടു സിഫ്നോഗ്ലിഫ്സ് ഗലറ്റിൽ, രണ്ട് സിഫ്നോഗ്ലിഫ്സ് ആണുള്ളത്. ലോഞ്ചിറ്റ്യൂണൽ ഗ്രോസ് ഓഫ് ഗലറ്റ് ഇറ്റ് ഈസ് കോൾഡ് സിഫ്നോഗ്ലിഫ്സ്. ഇതാണ് അഡംസിയ. അപ്പോൾ അതിൻ്റെ മൂന്ന് റീജിയൺ, പെഡൽ ഡിസ്കും അതിലെ, പിന്നെ അതുപോലെ തന്നെ കോളം, പിന്നെ അതുപോലെ തന്നെ മൗത്ത്, മൗത്ത് വരുന്ന ഓറൽ ഡിസ്ക്. പെഡൽ ഡിസ്ക്, കോളം ആൻഡ് ഓറൽ ഡിസ്ക്. ഓറൽ ഡിസ്കിലാണ് മൗത്ത്, ഓറൽ ടെൻറ്റക്കിൾസ് ഒക്കെ വരുന്നത്. ഇനി ഇതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ്, എക്സാമിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ഭാഗമാണ് ഇക്കോളജിക്കൽ അസോസിയേഷൻ. ഇക്കോളജിക്കൽ അസോസിയേഷൻ ഓഫ് അഡംസിയ വിത്ത് ഹെർമിറ്റ് ക്രാബ്. ഇക്കോളജിക്കൽ അസോസിയേഷൻ ഓഫ് അഡംസിയ ആൻഡ് ഹെർമിറ്റ് ക്രാബ്. ഇക്കോളജിക്കൽ അസോസിയേഷൻ ഓഫ് അഡംസിയ ആൻഡ് ഹെർമിറ്റ് ക്രാബ്. സോ അഡംസിയ ആൻഡ് ഹെർമിറ്റ് ക്രാബ് ഫർണിഷ് എൻ എക്സലൻറ്റ് എക്സാമ്പിൾ ഓഫ് ഫേക്കൽറ്റേറ്റീവ് മ്യൂച്വലിസം. അഡംസിയ ആൻഡ് ഹെർമിറ്റ് ക്രാബ് ഫർണിഷ് എൻ എക്സലൻറ്റ് എക്സാമ്പിൾ ഓഫ് ഫേക്കൽറ്റേറ്റീവ് മ്യൂച്വലിസം. ഒരു
മ്യൂച്വൽ ബെനിഫിഷ്യൽ അസോസിയേഷൻ ഉണ്ട് ആഡംസിയ ഹെർമിറ്റ് ക്രാബും തമ്മിൽ. ദറ്റ് മീൻ ഇറ്റ് ഈസ് എ സിംബയോട്ടിക് അസോസിയേഷൻ. സിംബയോട്ടിക് അസോസിയേഷൻ ആണ്, മ്യൂച്വലി ബെനിഫിറ്റഡ് ആണ്, ബെനിഫിഷ്യൽ ടു ബോത്ത് ഓഫ് ദം. സോ ഇക്കോളജിക്കൽ അഡംസിയും ഹെർമിറ്റ് ക്രാബും ഒരു അസോസിയേഷൻ കാണിക്കുന്നുണ്ട്, സിംബയോട്ടിക് അസോസിയേഷൻ കാണിക്കുന്നുണ്ട്. ദിസ് സിംബയോട്ടിക് അസോസിയേഷൻ ഈസ് ബെനിഫിഷ്യൽ ടു ബോത്ത് ഓഫ് ദം. ഇവിടെ നമ്മൾ ആ പിക്ചറിൽ കണ്ട പോലെ ഒരു ഗ്യാസ്ട്രോപോഡ് ഷെല്ലിൻ്റെ ഉള്ളിൽ ക്രാബിനെ നമ്മൾ കണ്ടു. സോ ദിസ് ക്രാബ് യൂഷ്വലി ഒക്യുപ്പൈസ് എൻ എം ടി ഗ്യാസ്ട്രോപോഡ് ഷെൽ, ആൻഡ് അതിൻ്റെ മുകളിലായിട്ടാണ് ആരുള്ളത്? അഡംസിയ ഉള്ളത്. സോ ആൻഡ് പ്രൊവൈഡ്സ് അഡംസിയ ഫ്രീ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് സം ഫുഡ് പാർട്ടിക്കിൾസ്. അപ്പോൾ ക്രാബ്, ആ ഹെർമിറ്റ് ക്രാബ് അതിൻ്റെ മുകളിൽ ഇരിക്കുകയാണ്. ആ ഒരു ഗ്യാസ്ട്രോപോഡ് ഷെല്ലിൻ്റെ ഉള്ളിലാണ് ക്രാബ് ഉള്ളത്. ആ ഗ്യാസ്ട്രോപോഡ് ഷെല്ലിൻ്റെ മുകളിൽ ആരുണ്ടാവും, അറ്റാച്ച് ചെയ്തിട്ട് ആരുണ്ടാവും? അഡംസിയ ഉണ്ടാവും. ആ അഡംസിയയ്ക്ക് ഇതിൽ അറ്റാച്ച് ചെയ്യുമ്പോൾ അവിടെ ഗ്യാസ്ട്രോപോഡ് ഷെല്ലല്ല മൂവ് ചെയ്യുന്നത്, അതിൻ്റെ ഉള്ളിലുള്ള ഹെർമിറ്റ് ക്രാബാണ് മൂവ് ചെയ്യുന്നത്. ഹെർമിറ്റ് ക്രാബ് മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ പുറത്തൊരു തൊപ്പി വെച്ച പോലെയാണ് ഗ്യാസ്ട്രോപോഡ് ഷെല്ല് ഇരിക്കുന്നത്. അപ്പോൾ ഗ്യാസ്ട്രോപോഡ് ഷെല്ല് മൂവ് ചെയ്യും അലോങ് വിത്ത് എ ഫ്രീ transportation. The adamsia will get a free transportation. It can freely transport from one place to another with the help of hermit crab, and some it also get some food particle. Whether mutual beneficial aanundengile there must be some benefit. This adamsia also will give some benefit to hermit crab. So in return, adamsia provides the crab camouflage and protection from enemies. So adamsia just look like a tree allengil endengil oru specific normal aayittulla oru movie athu oru type structure pole adinte mugalil ingane attach cheythu nikka appo adu oru camouflage aayittu athra pettanu hermit crabine adinte predator kandupidikkilla. So it covers and protects the crab and scares away enemies by firing stinging cell. നേരത്തെ പറഞ്ഞ അക്കോൺഷിയ, ആംവിത്ത് നിമാറ്റോസൈറ്റ്സ്, അത് പുറത്തേക്ക് വിട്ടിട്ട് ഏതൊരു ഓർഗാനിസത്തിനെയും ഇറിറ്റേറ്റ് ചെയ്യാൻ പറ്റും, പറഞ്ഞുവിടാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് ഹെർമിറ്റ് ക്രാബിൻ്റെ പ്രഡേറ്ററെയും ഇതുപോലെ എന്ത് ചെയ്യാൻ പറ്റും, സ്കെയർ ചെയ്യാൻ പറ്റും. ആര്? ഈ അഡംസിയ വഴിയായിട്ട്. സോ അഡംസ് ഇറ്റ് കവേഴ്സ് ആൻഡ് പ്രൊട്ടക്ട് ദി ക്രാബ് ആൻഡ് സ്കെയേഴ്സ് എവേ എനിമീസ് ബൈ ഫയറിങ് സ്റ്റിങ്ങിങ് സെൽ. അഡംസിയ ആ സ്റ്റിങ്ങിങ് സെല്ല് വിട്ടിട്ട്, അക്കോൺഷ്യ വിട്ടിട്ട് എനിമീസിനെ പായിക്കാൻ പറ്റും. ഓഫൺ ഹെർമിറ്റ് ക്രാബ് ഡിസ്ലോഡ്ജസ് ദി അനിമൺ അഡംസിയ ഫ്രം റോക്ക് വിത്ത് ഹെൽപ്പ് ഓഫ് ഇറ്റ്സ് അപ്പൻഡേജസ് ആൻഡ് ഫിക്സസ് ഇറ്റ് ഓൺ ദ ബാക്ക് ഓഫ് ദി ഷെൽ. നോർമലി അഡംസിയ റോക്കിലൊക്കെ അറ്റാച്ച് ചെയ്തിരിക്കുന്നുണ്ടാവും, അതിൽ നിന്ന് അതിൻ്റെ ക്രാബിൻ്റെ ആ കാലുകൾ, ഇരിക്കുന്ന കാലുകൾ വെച്ചിട്ട് അതിനെ തോണ്ടിയെടുത്ത് എവിടെ കൊണ്ടുവന്ന് വയ്ക്കും? ഈ ഗ്യാസ്ട്രോപോഡ് ഷെല്ലിൻ്റെ മുകളിൽ, ഹെർമിറ്റ് ക്രാബുള്ള ഗ്യാസ്ട്രോപോഡ് ഷെല്ലിൻ്റെ മുകളിൽ അത് തന്നെ ഫിറ്റ് ചെയ്യും. അങ്ങനൊരു മ്യൂച്വൽ ബെനിഫിഷ്യൽ അസോസിയേഷൻ സ്റ്റാർട്ട് ചെയ്യും. സോ ഇക്കോളജിക്കൽ അസോസിയേഷൻ ചോദിക്കാം, നിങ്ങൾക്ക് പ്രാക്ടിക്കലിന് ചോദിക്കാം, മോഡലിന് ചോദിക്കാം, മെയിൻ എക്സാമിന് ചോദിക്കാൻ വളരെ സാധ്യതയുള്ള ഒരു പോർഷനാണ്. അപ്പോൾ ഒരിക്കലും വിട്ടുപോരുത് ഇക്കോളജിക്കൽ അസോസിയേഷൻ. നെക്സ്റ്റ് ലാസ്റ്റ് ക്ലാസ്, ക്ലാസ് ക്യൂബോസോവ, ക്യൂബോ മെഡൂസെ കാരിബ്ഡിഡ എന്ന് പറയുന്ന ക്ലാസ് ക്യൂബോസോവ, ക്യൂബോ മെഡൂസെ. അപ്പോൾ നമ്മൾ ഇൻ ഓൾഡർ ക്ലാസിഫിക്കേഷൻ ദിസ് ക്യൂബോസോവ ഈസ് ആബ്സെൻറ്റ്. വി ക്യാൻ സി ഓൺലി ത്രീ ക്ലാസ്സസ്: ഹൈഡ്രോസോവ, സൈഫോസോവ ആൻഡ് ആന്തോസോവ. സോ ക്യൂബോസോവ ആർ ഇൻക്ലൂഡഡ് റീസെൻ്റ്ലി. Formerly treated as an order under class Cyphozoa, but currently it has been elevated to the rank and independent class called Cubozoa. ഇതിൻ്റെ നിമാറ്റോസൈറ്റ്സിൻ്റെ നേച്ചർ, വെലം ആൻഡ് ലൈഫ് സൈക്കിൾ, കൺസിഡറിങ് ഓൾ ദീസ് ഫീച്ചേഴ്സ് ഇറ്റ് ഈസ് ഐഡൻറ്റിഫൈഡ് ആസ് എ സെപ്പറേറ്റ് ക്ലാസ്. ഇറ്റ്സ് വെരി ക്ലിയർലി റിവീൽഡ് ദാറ്റ് ക്യൂബോസോൻസ് ആർ നോട്ട് ക്ലോസ്ലി റിലേറ്റഡ് ടു അതർ സൈഫോസോവ. So Cubozoa is a group of large sized exclusively marine free swimming. Large sized aanu, exclusively marine aanu, free swimming aanu, solitary nidarian aanu.
അറ്റാച്ച്ഡ് അല്ല, സെഡൻഡറി അല്ല, സോളിറ്ററി ലൈഫാണ്, കൊളോണിയൽ ഫോം അല്ല, സോളിറ്ററി ആണ്, എക്സ്ക്ലൂസീവ്ലി മറൈൻ ആണ്, ഫ്രഷ് വാട്ടർ ഫോം ഇല്ല, ഫ്രീ സ്വിമ്മിങ് ആണ്. വിത്ത് എ മോർ ഓർ ലെസ് ക്വാഡ്രാങ്കുലാർ, നാല് സൈഡായിട്ടുള്ള ക്യൂബോയിഡൽ ബോഡി, അംബർല ലൈ ക്യൂബോയിഡൽ ബോഡി, പക്ക സബ് അംബർല എക്സ് അംബർല, ഏകദേശം ഒരു അംബർല ഷേപ്പാണ് ഇതിനുള്ളത്. നാല് സൈഡായിട്ടുള്ള ക്വാഡ്രാങ്കുലർ കണ്ടീഷനാണ്. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. ഇപ്പോൾ ക്യൂബോസോവ ബോഡി ഈസ് കളർലെസ്, ട്രാൻസ്പെറൻ ആൻഡ് ക്യൂബോയിഡൽ, സ്വിമ്മിംഗ് ബെൽ വിത്ത് ഫോർ ഫ്ലാറ്റൻ സൈഡ്സ് ആൻഡ് എ സിമ്പിൾ മാർജിൻ. ഇതിലെ പിക്ചർ ഇതൊരു കാണുമ്പോൾ അറിയാം, ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സ്ട്രക്ചറാണ്, കളർലെസ് ആയിട്ടുള്ള. ഇതിൽ പെട്ടെന്ന് നമ്മൾ മനസ്സിലാക്കി, അതിൻ്റെ ഒറിജിനൽ പിക്ചർ ഒറിജിനൽ നമ്മൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും അതൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്, കളർലെസ് ആണ്, ക്യൂബോയിഡിൽ സ്വിമ്മിംഗ് ബെല്ലാണ്, വിത്ത് ഫോർ ഫ്ലാറ്റൻ സൈഡ് ആൻഡ് എ സിമ്പിൾ മാർജിൻ. ഫ്ലാറ്റൻഡ് ആയിട്ടുള്ള നാല് സൈഡുകളാണ് ക്വാഡ്രാങ്കുലർ എന്ന് വിളിക്കുന്നത്, ക്വാഡ്രാങ്കുലർ എന്ന് വിളിക്കുന്നത്, ആൻഡ് ഇറ്റ് വാസ് എ സിമ്പിൾ മാർജിൻ. നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് ഹാസ് ഫോർ പെർ റേഡിയൽ ടെൻറ്റക്കിൾസ് ഓർ ടെൻറ്റക്കിൾ ഗ്രൂപ്പ്സ്, ഫോർ പെർ റേഡിയൽ ടെൻറ്റക്കിൾസ് ഓർ ടെൻറ്റക്കിൾ ഗ്രൂപ്പ്സ് ബോൺ ഓൺ പെഡാലിയ, ജെലാറ്റിനൽ ബേസൽ എക്സ്പാൻഷൻ ഓഫ് ടെൻറ്റക്കിൾസ്. ഇവിടെ നോക്കിയാൽ അറിയാം, പെഡാലിയ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഇവിടെ കാണാം. പെഡേലിയ, അപ്പോൾ പെഡേലിയ എന്ന് അറേസ് ചെയ്യുന്ന ടെൻറ്റക്കിൾസ് നമുക്ക് കാണാൻ പറ്റും. പെഡേലിയ എന്ന് അറേസ് ചെയ്യുന്ന ടെൻറ്റക്കിൾസ് കാണാം പിക്ചറിൽ. അപ്പോൾ ടെൻറ്റക്കിൾസ് ഫോർ സെപ്പറേറ്റ് ടെൻറ്റക്കിൾസ് ആയിട്ടും ടെൻറ്റക്കിൾ ഗ്രൂപ്പ്സ് ആയിട്ടും കാണാം. ഫോർ ടെൻറ്റക്കിൾ ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ ഫോർ സെപ്പറേറ്റ് ടെൻറ്റക്കിൾസ് ആയിട്ട് കാണാം. എല്ലാം അറേസ് ചെയ്യുന്നത്, ഒറിജിനേറ്റ് ചെയ്യുന്നത് പെഡേലിയൽ എന്ന് പറയുന്ന സ്ട്രക്ചറിൽ നിന്നാണ്, ജെലാറ്റിനസ് മാസിൽ നിന്നാണ്. സോ ഫോർ പെറേഡിയൽ ടെൻറ്റക്കിൾസ് ഓർ ടെൻറ്റക്കിൾ ഗ്രൂപ്പ്സ് ബോൺ ഓൺ പെഡേലിയ, സിംഗുലർ പെഡേലിയം, ജെലാറ്റിനസ് ബേസൽ എക്സ്പെൻഷൻ ഓഫ് ടെൻറ്റക്കിൾസ്. സോ പെഡേലിയം എന്ന് വിളിക്കുന്ന ഒരു ബേസൽ എക്സ്പാൻഷനിൽ നിന്ന് ഫോം അറൈസ് ചെയ്ത് വരുന്ന ടെൻറ്റക്കിൾസ് കാണാൻ പറ്റും. ഫോർ പെറേഡിയൽ ടെൻറ്റക്കിൾസ് ഓർ ടെൻറ്റക്കിൾ ഗ്രൂപ്പ്സ് ആർ പ്രസൻറ്റ്. ഈ ടെൻറ്റക്കിൾസിൻ്റെ പ്രത്യേകത, അതൊരു കൈ പോലെ അല്ലെങ്കിൽ ഒരു ഒരു ഓർഗൻ പോലെ, ഒരു സൂചി പോലെയൊക്കെ ഇങ്ങനെ താഴത്തേക്ക് നിൽക്കുന്ന ഒരു സ്ട്രക്ചറാണ് ഈ ടെൻറ്റക്കിൾ എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ടെൻറ്റക്കിൾസ് ആർ ആം വിത്ത് ഹൈലി വിർലൻ നിമാറ്റോസൈറ്റ്സ്. നിമാറ്റോസൈറ്റ്സ് നമുക്കറിയാം, ആ നിമാറ്റോസൈറ്റ്സ് ഹൈലി വിർലൻ്റ് ആയിട്ടുള്ള നിമാറ്റോസൈറ്റ്സ് ഉള്ള സ്ട്രക്ചറാണ്. സോ മറ്റുള്ള ഓർഗാൻസിൽ ഇറിറ്റേഷൻ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ബൈ വെർച്യൂ ഓഫ് ദിസ് ഫീച്ചർ ക്യൂബോസോവൻസ് ആർ പോപ്പുലർലി നോൺ ആസ് സി വാസ്പ്. വാസ്പ് അറിയാലോ, കടന്നൽ, മറ്റുള്ളവരും കടന്നൽ അതിൻ്റെ സ്റ്റിംഗ് ഫീച്ചറാ കുത്തുന്ന പോലെ, ഇത് ഒരു ആ ഒരു ഫീച്ചർ കാണിക്കുന്ന, ഇതിനോട് സിമിലാരിറ്റി കാണിക്കുന്നതുകൊണ്ട് ഇതിനെ സി വാസ്പ് എന്ന് വിളിക്കുന്നത്. അപ്പം മറക്കരുത്, സി വാസ്പ് എന്ന് വിളിക്കുന്ന ഗ്രൂപ്പ് ഈ ക്യൂബോസോവനാണ്. നെക്സ്റ്റ്, ഫോർ സ്റ്റോക്ക് ആൻഡ് ഇൻറ്റർ റേഡിയൽ റൊഫാലിയ, സെൻസ് ഓർഗൻ. ഫോർ സ്റ്റോക്ക് ആൻഡ് ഇൻറ്റർ റേഡിയൽ റൊഫാലിയ, ഇൻറ്റർ റേഡിയൽ പെർ റേഡിയൽ ഒക്കെ ആ പൊസിഷൻ നമ്മൾ പഠിച്ചതാണ്, ഇൻറ്റർ റേഡിയൽ പെർ റേഡിയൽ. അപ്പോൾ സ്റ്റോക്ക്ഡ് ആയിട്ടുള്ള ഇൻറ്റർ റേഡിയൽ ആയിട്ടുള്ള റൊഫാലിയ എന്ന് പറയുന്ന സെൻസ് ഓർഗൻ ഉണ്ട്. ദിസ് റൊഫാലിയ ഹാസ് സ്റ്റാറ്റോലിത് ആൻഡ് വൺ ഓർ മോർ ഓസിലൈ, അയിനോ ഈക്വൽ ആയിട്ടുള്ള ഓസില്ലെ, പിന്നെ ബാലൻസിങ് ഓർഗൻ ആയിട്ടുള്ള സ്റ്റാറ്റോലിത്ത്, ബാലൻസിങ് സ്ട്രക്ചർ ആയിട്ടുള്ള സ്റ്റാറ്റോലിത്തും ഓസിലയും ഒക്കെ ഇതിലുണ്ട്, ആരിൽ, സെൻസ് ഓർഗൻ ആയിട്ടുള്ള റൊഫാലിയയിലും ഉണ്ട്. ദെൻ അടുത്ത പോയിന്റ്, വെലം, സ്യൂഡോ വെലം ഓർ വെലേരിയം ഈസ് പ്രസൻറ്റ്. സ്യൂഡോ വെലം, ഹൈഡ്രോസോഫിൽ നമ്മൾ കണ്ടു വെലം എന്ന് പറയുന്ന സ്ട്രക്ചർ. സോ ഇവിടെ സ്യൂഡോ വെലം ഓർ വെലേരിയം, ക്രാസ്പിഡേറ്റ് ആണ്, ബട്ട് ഇറ്റ് ഹാസ് എ സ്യൂഡോ വെലം ഓർ വെലേരിയം. സബ് അംബർലാർ മാർജിൻ, സബ് അംബർലാർ മാർജിനിലാണ് വെലം കാണുക ഇവിടെ. ബട്ട് ഇവിടെ ഈ സ്ട്രക്ചറിൽ സബ് അംബർലാർ മാർജിൻ ബെൻസ് ഇൻവേർഡ് ഫോമിങ് എ വെലേറിയം ഓർ സ്യൂഡോ വെലം. അപ്പോൾ വെലേറിയം ഓർ സ്യൂഡോ വെലം ഈസ് പ്രസൻറ്റ്, ഒറിജിനൽ വെലമല്ല, സബ് അംബർലാർ മാർജിൻ ബെൻസ് ഇൻവേർഡ് ആൻഡ് ഫോം എ വെലേറിയം ഓർ സ്യൂഡോ വെലം. ഇറ്റ് ഹാസ് എ ക്വാഡ്രാങ്കുലാർ മാനുബ്രിയം. മാനുബ്രിയം നമുക്കറിയാം, സബ് അംബർലാർ റീജിയൻ്റെ സെൻറ്ററിലാണ് മാനുബ്രിയം ഉണ്ടാവുക. അത് ഫോർ സൈഡ് ആയിട്ടുള്ള സ്ട്രക്ചറാണ്, ക്വാഡ്രാങ്കുലാർ ആണ് മാനുബ്രിയം. ഇറ്റ് ഈസ് സീൻ ഇൻ ദ സെൻറ്റർ ഓഫ് സബ് അംബർല.
ബേസിലി എൻസർക്കിൾഡ് ബൈ ഫോർ സബ് അംബർലാർ ഫണൽ. അപ്പോൾ മാനുബ്രിയം ഈസ് എൻസർക്കിൾഡ് ബൈ ഫോർ സബ് അംബർലാർ ഫണൽ. നെക്സ്റ്റ് അടുത്ത പോയിന്റ് ഗ്യാസ്ട്രോഡേമൽ ലാമെല്ല, ഇറ്റ്സ് ഓൾസോ നോൺ ആസ് എൻഡോഡേമൽ ലാമെല്ല. ഗ്യാസ്ട്രോഡേമൽ ലാമെല്ല, ഗ്യാസ്ട്രോഡേം എന്ന് വരുന്ന ഗ്യാസ്ട്രോഡേമൽ ലാമെല്ല എക്സ്റ്റെൻഡ് ടു ദി ബെൽ മാർജിൻ വിത്ത് ദ റിസൾട്ട് ദ എക്സംബർലാർ എപ്പിഡർമിസ് ഗെറ്റ് കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ഫ്രം ദി സബംബർലാർ എപ്പിഡർമിസ്. എക്സംബർലാ എപ്പിഡർമിസ് പറയുമ്പോൾ മുകളിലുള്ള റീജിയൻ ആണ്, സബംബർല എന്ന് പറയുമ്പോൾ താഴത്ത് അതിൻ്റെ കോൺകേവ് റീജിയൻ ആണ്, എക്സംബർല എന്ന് പറയുമ്പോൾ കോൺവെക്സ് ആണ്. അപ്പോൾ അവിടെ ഗ്യാസ്ട്രോഡെർമൽ ലാമെല്ല അത് എക്സ്റ്റെൻഡ് ചെയ്യുന്നു, എക്സ്റ്റെൻഡ് ടു ദി ബെൽ മാർജിൻ, ബെൽ മാർജിനിലേക്ക്, അതിൻ്റെ മാർജിൻ റീജിയനിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. അത് എപ്പിഡെർമിസിനെ, എക്സംബർലറുടെയും സബംബർലാർ എപ്പിഡെർമിസിനെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നു, കംപ്ലീറ്റ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നു. സോ സ്റ്റോമക്ക്, അടുത്ത സ്റ്റോമക്ക് ഒക്യുപ്പൈസ് ദ സമ്മിറ്റ് ഓഫ് ദി ബെൽ, അപ്പെക്സ് ഓഫ് ദ ബെൽ എന്തുണ്ടാവും, അതിന് ഏറ്റവും മുകളിലായിട്ട് സ്റ്റോമക്ക് ഉണ്ടാവും. ആൻഡ് ഇറ്റ് ഓൾസോ ഹാസ് ഫോർ ഗ്യാസ്ട്രിക് പോക്കറ്റ്സ്. സ്റ്റോമക്ക് ബെല്ലിൻ്റെ ഏറ്റവും അപ്പെക്സിൽ കാണാം. അതുപോലെ തന്നെ ഫോർ ഗ്യാസ്ട്രിക് പോക്കറ്റ്സ് ആർ പ്രസൻറ്റ്, ദ ആർ ലൊക്കേറ്റഡ് ഓൺ ദി ഫോർ ഫ്ലാറ്റ് സൈഡ്സ്. ക്വാഡ്രാങ്കുലർ ആണ് ഇതിൻ്റെ ഷേപ്പ്, ആ നാല് സൈഡിലാണ് എന്തുണ്ടാവുക, ഗ്യാസ്ട്രിക് പോക്കറ്റ്സ് ആർ ഓൾസോ പ്രസൻറ്റ്. And gastric pouches gives off a canal into each rophalium. Sense organ aitla rophaliyathilekku this gastric pouches gives off a canal. Gastric pouches gives off a canal into each rophalium. Their nervous system is well developed. They have a marginal nerve ring and remarkably complex eye is also present. Nervous system is well developed nervous system, marginal ring, nerve ring is present and remarkably complex eyes are also present. Gonads are thin, flap and total 8 in number. Gonads are thin, flap and 8 in number. ഇവരുടെ കോമൺ നെയിം പോപ്പുലർലി കോൾഡ് ബോക്സ് ജെലി. അവരുടെ ഒരു ഫോർ ക്വാഡ്രാങ്കുലർ ആ സൈഡ് ആയിട്ടുള്ള ആ ഒരു ഷേപ്പ് കൊണ്ടാണ് ഇവരെ ബോക്സ് ജെല്ലീസ് എന്ന് വിളിക്കുന്നത്. ബോക്സ് ജെല്ലീസ് എന്ന് വിളിക്കുന്നുണ്ട്, സി വാസ്പ് എന്ന് വിളിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം നമ്മൾ പറഞ്ഞു, വെനമസ് നിമാറ്റോസൈറ്റ്സ്, വിർലൻ്റ് ആയിട്ടുള്ള നിമാറ്റോസൈറ്റ്സ് ആൻഡ് ദെയർ വിർലൻ സ്റ്റിങ്, ബിക്കോസ് ഓഫ് ദിസ് റീസൺ ദർ ഓൾസോ നോൺ ആസ് സി വാസ്പ്. വാസ്പിനെ പോലെ, കടന്നലിനെ പോലെ, കടലിൽ കാണുന്ന കടന്നലാണ് സി വാസ്പ്. They are expert swimmers and voracious feeders, subsisting mostly on fishes. ഇവരുടെ example, കിറോസാൽമസ്, കിറോഡ്രോപ്പസ്, കാരിബ്ഡിയ, ട്രൈപെഡാലിയ, ടെമോയ. ഇതിനെ എക്സാമ്പിൾ നമുക്ക് പഠിക്കാനില്ല, സിലബസിൽ തന്നിട്ടില്ല. മൂന്ന് എക്സാമ്പിളേ നമുക്ക് തന്നിട്ടുള്ളൂ സിലബസിൽ, അത് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതിലെ ലാസ്റ്റ് ക്ലാസ്, നിഡേറിയയിലെ, ഫൈലം നിഡേറിയയിലെ ലാസ്റ്റ് ക്ലാസ്സാണ് ക്യൂബോസോവ. അത് നമ്മളെടുത്തു. ഓക്കെ, ഓൾറെഡി ചാപ്റ്റർ തീർന്നു.